മുക്കം നഗരസഭയിലെ മാമ്പറ്റ വട്ടോളിപ്പറമ്പ് റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചു. 2 കിലോമീറ്റർ റോഡിന്റെ 1-ാം ഘട്ട ടാറിംഗ് ആണ് ആരംഭിച്ചത്. കരാറുകാരുടെ അനാസ്ഥ മൂലം റോഡ് പ്രവൃത്തി നിലച്ചിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിനും ആശങ്കകൾക്കും ഒടുവിലാണ് മാമ്പറ്റ വട്ടോളിപ്പറമ്പ് റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചത്. മാമ്പറ്റ മുതൽ വട്ടോളിപ്പറമ്പ് വരെയുള്ള 2 കിലോമീറ്റർ റോഡിന്റെ 1-ാം ഘട്ട ടാറിംഗ് പ്രവൃത്തിയാണ് ആരംഭിച്ചത്. 2-ാം ഘട്ട ടാറിംഗ് മഴക്കാലത്തിന് ശേഷം നടത്താനാണ് ആലോചന. കരാറുകാരുടെ അനാസ്ഥ മൂലം ടാറിംഗ് പ്രവൃത്തി നിലച്ചതോടെ യാത്രക്കാർ നേരിടുന്ന ദുരിതം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ കരാറുകാർ എത്തിയെങ്കിലും ശക്തമായ മഴ തടസ്സമായി. ഇതിനിടെ 2 ദിവസം മഴ മാറി നിന്നതോടെ ടാറിംഗ് പ്രവൃത്തി നടത്തുകയായിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ 2020 ഒക്ടോബറിലാണ് റോഡിന്റെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചത്. BM&BC നിലവാരത്തിൽ ടാറിംഗും ഓവുചാലുകളും കലുങ്കുകളും ടൈൽ വിരിച്ച നടപ്പാതയും ഹാൻഡ് റെയിലും ഒരുക്കുന്നതാണ് പദ്ധതി. മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെടുങ്ങാട് കൺസ്ട്രക്ഷൻസിനാണ് നിർമ്മാണ ചുമതല. സംസ്ഥാന പാതയിൽ മുക്കത്തിനും താമരശ്ശേരിക്കുമിടയിൽ ഗതാഗത തടസ്സമുണ്ടായാൽ വാഹനങ്ങൾ കടന്നുപോകുന്നത് മാമ്പറ്റ വട്ടോളിപ്പറമ്പ് റോഡിലൂടെയാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് സംസ്ഥാന പാതയിൽ അഗസ്ത്യമുഴിയിലും മറ്റും വെള്ളം കയറിയപ്പോൾ യാത്രക്കാർ ആശ്രയിച്ചിരുന്നത് ഈ റോഡിനെയാണ്. ഈ റോഡ് ഗതാഗത യോഗ്യമാകുന്നതോടെ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ തിരക്ക് കുറയും. കൈയിട്ടാപ്പോയിൽ മുതൽ മാമ്പറ്റ് വരെയും വട്ടോളിപ്പറമ്പ് മുതൽ അമ്പലക്കണ്ടി വരെയുമുള്ള റോഡിന്റെ നവീകരണ പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ നടന്നുവരികയാണ്. 6 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. 2 റീച്ചായി പ്രവൃത്തി ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉൾപ്പെടെ 2 ഏജൻസികളാണ് ടെൻഡറിൽ പങ്കെടുത്തിട്ടുള്ളത്. ഡിസംബറിൽ ഈ റോഡുകളുടെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനവും നവീകരണം പൂർത്തിയായ വട്ടോളിപ്പറമ്പ് മാമ്പറ്റ റോഡിന്റെ ഉദ്ഘാടനവും ഒരു വേദിയിൽ നടത്താനാണ് ആലോചന. റോഡ് നവീകരണ പ്രവൃത്തിക്ക് കാലതാമസം വരുത്തുന്ന സ്ഥലം ഏറ്റെടുപ്പും മരമുറയും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കാനാണ് ആലോചന. ന്യൂസ് ബ്യൂറോ മുക്കം.